അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും പരസ്പരം ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് അതിൻ്റെ സംവിധായകനോടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഗി കൃസംഗികളോടും രണ്ട് മൂന്ന് താങ്ക്സ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കൊണ്ട് അവർ ഉദ്ദേശം വെക്കുന്നത് മുസ്ലിമീങ്ങൾ ലൗ ജിയാദ് നടത്തിക്കൊണ്ട് ഹിന്ദുമത വിശ്വാസികളെ, അതുപോലെ ക്രിസ്തു മത വിശ്വാസികളെ മതപരിവർത്തനം ചെയ്യുന്നു എന്നാണല്ലോ നിങ്ങളെ കഥയുടെ സ്റ്റോറി, അതിൻ്റെ ആകത്തുക. എന്നാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആദ്യമേ ചോദിക്കട്ടെ. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്ന് ഇങ്ങ് വന്ന് എന്ന് വിളിക്കുമ്പോൾ മാത്രം ഇറങ്ങിപ്പോരുന്ന ആളുകളാണോ നിങ്ങളെ മതത്തിലെ ആളുകൾ എന്ന് ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. എന്നാൽ രണ്ടു മൂന്ന് തെളിവ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പറയട്ടെ, അതിനാണ് നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞ് ഈ അവസരം ഉണ്ടാക്കി തന്നതിന്. ഒന്നാമത്തെ തെളിവ് നിങ്ങൾ കണ്ടു നോക്ക്, കർത്താവിന്റെ ബന്ധുവിനോടൊപ്പം ഒളിച്ചോടിയ യുവതി തൂങ്ങി മരിച്ച നിലയിൽ, മൊയ്തീന്റെ മകൾ റസീന 8 വർഷം മുമ്പ് നാട്ടുകല്ലിൽ നിന്ന് ലോറി ഡ്രൈവറായ ശൈലജിന്റെ കൂടെ ഓടിപ്പോയ ഒരു മുസ്ലിം പെൺകുട്ടി. കണ്ടല്ലോ. ഇനി രണ്ടാമത്തേത് ആത്മഹത്യ. നിങ്ങൾ കണ്ടു നോക്ക്, കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു. കണ്ടല്ലോ, ആരാണ് ഈ വീട്ടമ്മ? ഖൈറുന്നീസ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടി നിഷ എന്ന് പേര് സ്വീകരിച്ചു. അങ്ങനെ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോയ പെണ്ണ് അവസാനം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഉണ്ടല്ലോ. ഇനി മൂന്നാമത്തെ, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു വാർത്ത. നിങ്ങൾ കണ്ടു നോക്ക്, യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഏതാണ് ഈ യുവതി? താണൂരിലെ നാലകത്ത് ഉമറിന്റെ മകൾ റുബീന അവസാനം അയൽവാസിയാകുന്ന ബൈജുവിന്റെ കൂടെ ഒളിച്ചോടി. അങ്ങനെയുള്ള റുബീന പിന്നെ ബീന എന്ന പേര് സ്വീകരിച്ചു. നിങ്ങൾ കണ്ടല്ലോ, ഇതും ഒരു മുസ്ലിം കുട്ടി ഹിന്ദു മതത്തിലേക്ക് പോയി, അങ്ങനെ ആ പെണ്ണിനിക്ക് മരണത്തിന് വിധേയമാകേണ്ടി വന്നു. ഒന്നും കൂടി നിങ്ങൾ കണ്ടു നോക്ക്, ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു. എവിടെയാണ്? കണ്ണൂർ. ഉമ്മർ സൗജത്ത് എന്ന് പറയുന്ന ദമ്പതികളുടെ മകളായ സഫീറ അവസാനം പേര് ശ്രീജ എന്ന് സ്വീകരിച്ചു. കിഷോർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി. നിങ്ങൾ കണ്ടല്ലോ മൂന്ന് വാർത്തകൾ. ഇനിയും നിങ്ങൾ കണ്ടു നോക്ക്, തീർന്നിട്ടില്ല. കിണറ്റിൽ മരിച്ച നിലയിൽ, അതും ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. എനിക്ക് ബാപ്പാനെയും ഉമ്മാനെയും തിരിച്ചു തരണം. ഉണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. ഈ വാർത്തകളൊക്കെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത് ഇവിടെ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരുപാട് യുവതികളെ അന്യമതസ്ഥരാകുന്ന ഹിന്ദു മതത്തിലെയും ക്രിസ്തു മതത്തിലെയും ആളുകൾ പ്രേമിച്ചു കൊണ്ടുപോയി മതം മാറ്റി അവസാനം അവർക്ക് മരിക്കേണ്ടി വരുന്നുണ്ട്. ഇനി ഒരു വാർത്ത, ഒരു വീഡിയോയുടെ ശകലം, അതും കൂടി നിങ്ങൾ കേട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് വ്യക്തമായ വിഷയത്തിലേക്ക് വരാം. ഇപ്പോ സാമനെ വാലോ കംസോർ കർണാ ഹേ തോ മേ ഉസ്കി ക്യാ പോയിന്റ് പകഡ്നാ ചാഹിയേ ക്യാ കംസോറി ബതാഓ സാമനെ വാലേ കംസോറി ലഡ്കേ സേ ശാദി കരോ ബിൽകുൽ സഹി അഗർ ഹംനേ മുസൽമാനോ കോ കംസോർ കർണാ ഹേ തോ സബ്സേ പഹലേ ഹംനേ ഉൻകി ലഡ്കിയോ പേ ടാർഗറ്റ് കർണാ ഹോഗാ ജാ ഹം ഉൻകി ലഡ്കിയോ പേ ടാർഗറ്റ് കരേംഗേ അപ്നേ ആപ് ഈ സാലേ കംസോർ ഹോ ജായേംഗേ भाइयों, मैं आपको यकीन दिलाऊंगा, जो मेरे साले हैं 5 जिम है, कम से कम 10 लाख रुपए महीने कमाते हैं, महेंद्र भाई जानते हैं, ठीक है। एक जिम मेरे घर के सामने ही है जो कि अच्छी खासी चलती है, लेकिन फिर भी वो क्यों कमजोर है? क्योंकि उनकी नब्ज ही मेरे हाथ में है। കണ്ടല്ലോ സഹോദരങ്ങളെ, ഒരു ചില ആളുകൾ കൂടി ഒരു ചർച്ച നടത്തുകയാണ് എങ്ങനെ മുസ്ലിമീങ്ങളെ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ അയാൾ പറഞ്ഞു കൊടുക്കുന്ന മാർഗം എന്താണ്? മുസ്ലിം പെൺകുട്ടികളെ പ്രേമിച്ചുകൊണ്ട് അവരെ നമ്മുടെ കയ്യിലാക്കണം. എൻ്റെ കയ്യിൽ 90 മുസ്ലിം യുവതികളുണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഇവിടെ ലവ് ജിഹാദ് ആരാണ് നടത്തുന്നത്? ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും മുസ്ലിമീങ്ങളോ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും നിയമത്തിലോ നിങ്ങൾ മറ്റു മതസ്ഥരെ സ്നേഹിച്ചുകൊണ്ട് അവരെ മുസ്ലിമാക്കണമെന്ന് ഒരു നിയമവും എവിടെയും പറഞ്ഞിട്ടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ ബലാത്കാരമില്ല. ഒരാൾ സ്വയം സമ്മതത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾ മുസ്ലിമായി എന്നതല്ലാതെ മറ്റുള്ള സമ്പത്തിന് വേണ്ടിയിട്ടോ അധികാരത്തിന് വേണ്ടിയിട്ടോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ടോ ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ മുസ്ലിമല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ പ്രേമത്തിനേക്കും സ്നേഹത്തിനേക്കും മതമില്ല.
പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. അതെല്ലാം ഒരു മതത്തിന്റെ മേൽ ചാർത്തി ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഈ ഒരു സമ്പ്രദായം അത് വലിയ അപകടമാണ്. ഇത് നമ്മുടെ കേരളമാണ്, നമ്മുടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്തുവിനും ഒരുപോലെ അവകാശമുള്ളതാണെന്ന് സത്യം നാം മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഈ ദ കേരള സ്റ്റോറി എന്ന ഈ സിനിമ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനേക്ക് നമ്മുടെ മതമൈത്രിക്ക് വലിയ അപകടമാണ്, ഭീഷണിയാണ്. ഇതിന് മുന്നിട്ടിറങ്ങുന്ന ഇതിനെ സംവിധായകനെ നിയമപരമായി നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ നാം ഒരുമിച്ചുകൊണ്ട് ഈ മതത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ മൈത്രി നഷ്ടപ്പെടുത്താൻ ഒരാളെയും അനുവദിച്ചുകൂടാ. അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നാം ഒരുമിച്ചുകൊണ്ട് നേരിടേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.